ഏകദേശം പേടിയില്ല എന്ന് പറഞ്ഞാലും എൻ ആർ സിയെ പേടിയില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്ക, ഒന്ന് ആലോചിക്കുക, പൊക്കണോ വേണ്ടയോ? എല്ലാരും ഒന്ന് ആലോചിക്കുക, ഒന്ന് പൊക്കണോ വേണ്ടയോ? ചിലര് പകുതിയിൽ നിർത്തി, ചിലര് നല്ലതുപോലെ പൊക്കി, ചിലര് പൊക്കിയിട്ടേ ഇല്ല. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഞാനിവിടത്തെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാർ, അൽഹംദുലില്ല, വളരെ മനോഹരം, സന്തോഷം തോന്നി. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ, അൽഹംദുലില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് പ്രതിഷേധങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ കേരളത്തിൽ, ഇന്ന് ഏകദേശം ഒരു മനുഷ്യ ചങ്ങല തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു. ഇതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, കണ്ണു തുറക്കേണ്ടവർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ല, നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വം ഉണ്ടോ ഇല്ലേ അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. നമുക്കതല്ല വിഷയം, നമുക്ക് ഇവിടെയല്ല പൗരത്വം. ഇവിടെ പൗരത്വം ഉണ്ടാവോ ഉണ്ടാവോ, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ആകണം. പടച്ചറബിന്റെ തീരുമാനങ്ങളെന്ന് ഞാനിന്ന് മനുഷ്യജാലികയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു പ്രഭാഷകൻ മലയാളിയാണ്, വയനാട് ജില്ലക്കാരനാണ്. പൈസ ഇല്ലായിരുന്നു നിസാമി ഉസ്താദ്, അള്ളാഹുവേ, സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടുമ്പോൾ ശരീരം ഇങ്ങനെ കോരിത്തിരിക്കുക. നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ ചരിത്രം ഇങ്ങനെ പറയുമ്പോ, ഓ എന്റെ പ്രിയപ്പെട്ടവർ, അതിനകത്ത് ഞങ്ങളുടെ നാട്ടുകാരനായ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു, അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വല്ലാത്ത കുളിർമ, ഡൽഹിയിൽ പോയി നോക്കിയാൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുത്ത ഈ ഇന്ത്യയുടെ രാജ്യത്തിന്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ പേരുകൾ എഴുതി വച്ചേക്കുന്നതിൽ ഭൂരിപക്ഷവും നമ്മുടെ പേരാ. അങ്ങനെയുള്ള നമ്മളാണ് പൗരത്വം തെളിയിക്കേണ്ട ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നത്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാ. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 1951 മുമ്പുള്ള രേഖ തിരഞ്ഞു നടക്കുന്ന ചില കാക്കാമാരുണ്ട്, അവരിപ്പോ അതും തിരഞ്ഞ് നടക്കാം. ചിലരൊക്കെയാണെങ്കിൽ എന്റെ കയ്യിൽ ഈ പേപ്പർ എല്ലാം ഉണ്ട് ഉസ്താദേ, ഞാൻ സേഫാണെന്ന് കരുതിയിട്ട് ഇപ്പോഴും പഴയതുപോലെ കച്ചവടവും ആർഭാട കല്യാണങ്ങൾ ഇതൊക്കെ നടത്തി ഇങ്ങനെ നടക്കാം. എടാ, ഈ പേപ്പറൊക്കെ ഉള്ളവനാ പേടിക്കണ്ടേ, ഇല്ലാത്തവനൊന്നും പേടിക്കാനില്ല. ഞാൻ പറയുന്നത്, എല്ലാ പേപ്പറുകളും എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ സേഫാണല്ലോ എന്ന് കരുതിയിട്ട്, ഞാൻ സേഫാണെന്ന് കരുതിയിരിക്കുന്ന നിങ്ങൾ വേണം പേടിക്കാൻ. കാരണം, ഇല്ലാത്തവന് മുകളിൽ ആകാശം, താഴെ ഭൂമി. അവനെന്നാ, എടാ, മുകളിലേക്ക് നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി. ഈ ഉള്ളവന്റെയൊക്കെ അവസ്ഥ ആലോചിച്ച്, ഇല്ലാത്തവരെയൊക്കെ കൊണ്ട് ജയിലിൽ അടച്ചു കഴിഞ്ഞാ ഈ ഉള്ള നിങ്ങളൊക്കെ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്നാ കരുതണേ. സുബ്ഹാനല്ലാഹ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യന്റെ കുടുംബക്കാരിന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും വാട്സപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് കണ്ടു, പടച്ചവന് വർഷങ്ങളോളം, ഇതിന്റെയൊക്കെ വർഷങ്ങളോളം ഭരണഘടനയൊക്കെ എഴുതുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഇന്ന് പൗരത്വമില്ലാത്തൊരവസ്ഥ. വളരെ പരിതാപകരമാണ്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എൻ ആർ സി. വളരെ ഐഡിയപരമായി, തന്ത്രപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയ കരിനിയമമാണ് ഒരുപാട് ഇതിന്റെ കാരണം. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലെ മുഅദ്ദിൻ മുസമ്മിൽ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ രോഗമൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യൻ പൗരത്വമുണ്ട്. ആസാം സ്വദേശിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ആ മനുഷ്യന് പൗരത്വമുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിലെ അവസ്ഥകളൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ ഒന്ന് അറിയാതെ പേടിച്ചു പോകും. കാരണം, അത്രയും വളരെ വളരെ പ്രയാസകരമായ ഒരു നിയമമാണ്. എങ്കിലും ഇൻഷാ അല്ലാ, നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അള്ളാഹുവിന്റെ കരുണയുടെ കവാടം നമ്മുടെ മേൽ ഇൻഷാ അല്ലാ എന്തായാലും തുറക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഇന്നത്തെ വയല് എൻ ആർ സിയെ പേടിക്കണോ അതോ വേറെ എന്തിനെയാ പേടിക്കണ്ടേ? അതാ ഇന്നത്തെ വയല്, ഇന്നത്തെ പ്രഭാഷണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേടി മാറ്റാനുള്ള പ്രഭാഷണമാ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടുത്തെ ജാഗയും ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ തോട്ടങ്ങളും എല്ലാം പോവാ, വണ്ടി എല്ലാം പോവല്ലേ, അതൊക്കെ ഓരോരുത്തരും നോട്ടം വിട്ട് വെച്ചിരിക്കുക. എടാ അബൂബക്കറിന്റെ വീട് എനിക്ക്, ഓൻ്റെ ഫ്ലാറ്റ് എനിക്ക്, അപ്പൊ വേണ്ടവരൊക്കെ. അപ്പൊ ഇൻഷാല്ലാ എന്തായാലും ഇവിടെ പൗരത്വമില്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെടും. എന്നാ പിന്നെ ഇവിടെ നിന്ന് വല്ല ഗൾഫ് രാഷ്ട്രത്തിലോ വല്ലതും പോയിട്ട്, വല്ല സൗദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോയിട്ട് ഒരു 5 സെന്റ് വാങ്ങാന്ന് വിചാരിച്ച അവിടെയും വസ്തു വാങ്ങാൻ പറ്റൂല, അവിടെ വാടകയ്ക്ക് തരത്തുള്ളൂ. അപ്പൊ പിന്നെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവിടെ പോയാലും 90 വർഷമൊക്കെ നമുക്ക് വാടകയ്ക്ക് കിട്ടത്തുള്ളൂ, സ്വന്തമായിട്ട് അവിടെ 5 സെന്റ് വാങ്ങാൻ പറ്റൂല. അപ്പൊ പിന്നെ സേഫായുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും സേഫായ ഒരു സ്ഥലം ഞാൻ പറയാം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി ഒരു 5 സെന്റ് വാങ്ങിയിടാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ ആകുമ്പോ പിന്നെ പൗരത്വമില്ലെന്നും ഇല്ലല്ലോ, അവിടെ പൗരത്വമൊന്നുമില്ലല്ലോ, അതാണല്ലോ നമ്മുടെ തറവാട്. ആ തറവാട്ടിൽ പോയിട്ട് 5 സെന്റ് വാങ്ങിയിടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ വാങ്ങിക്കൂടെ, വാങ്ങിക്കൂടെ. പൈസ വേണോ? വേണ്ട. അവിടെ വസ്തു വാങ്ങണമെങ്കിൽ പൈസ ഒന്നും വേണ്ട. ഇൻഷാല്ലാ ഏക്കർ കണക്കിന് ജാഗ വേണമെങ്കിലും അവിടെ വാങ്ങാൻ കിട്ടും. നീ വേടിച്ചിട്ടാ മതി ഇൻഷാല്ലാ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു വീടും പണിതിടാം. അള്ളാഹു ഭാഗ്യം തരും മാറാകട്ടെ. അപ്പൊ അവിടെ ഒരു 5 സെന്റ് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുകയേ ഇൻഷാല്ലാ. ആ അപ്പൊ അൽഹംദുലില്ലാ, ഇവിടെ ഒരു പള്ളിയുടെ പുനർനിർമ്മാണ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തോ പിരിവ, അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുവേണ്ടിയാ ഇന്ന് പരിപാടി വെച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ കൊടുത്തിട്ട് സ്വർഗത്തിൽ വസ്തു വാങ്ങിയിട്ട് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും കാക്ക, നിങ്ങൾ എന്തിനാ നിക്കണേ? ഇരിക്കുവാ, നിങ്ങൾ ഇരുന്നോളി. രാജകായിമാര് ഇതിനെ നിക്കുന്ന ഇരുന്ന്, ആ രണ്ട് കാക്കമാര് ഇരുന്ന അവിടെ, എല്ലാരും ഇരുന്നോളി. ഇൻഷാല്ലാ ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് എല്ലാം ഇരുന്നോ. കാക്ക കമ്മീസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദാണോ കാക്ക ആണോ എന്നറിയില്ല. ആരായാലും ഇരുന്നോളി. കാക്ക ഇപ്പൊ വലിയ വിഷയാ, കാക്ക എന്ന് വിളിക്കാൻ, കാക്ക തന്നെ ഇപ്പൊ വലിയ വിഷയമായിരിക്കാന. ട്രോളന്മാരൊക്കെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക കാക്കയെ. കാരണം വളരെ അങ്ങനെ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ വളരെ പരിതാപകരമായി. ഇരുന്നോളി ഇൻഷാല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മളെല്ലാവരും എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടവരാ. എത്രയൊക്കെ ആഘോഷത്തോടെ സന്തോഷത്തോടെ അധികാരവും പണങ്ങളുമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ എത്ര ജീവിച്ചാലും ഒരു ദിവസം നമ്മളെല്ലാവരും മരണപ്പെടണം. നമ്മുടെ സർവ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന ആ മരണം നമ്മളെ ഒരു ദിവസം തേടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, ആ ഖുർആൻ പോലും ആ മരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ആ മരണത്തിനൊരു വേദനയുണ്ടെന്നാ, ഒരു രുചിയുണ്ടെന്നാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന്റെ വേദന, മരണത്തിന്റെ രുചി എല്ലാവരും അനുഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ മിത്തബയിലെ ജബ്ബാർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവരുടെ ദറജുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. 3 ചെറിയ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നുകൊണ്ട് ബഹുമാന്യനായ ഉസ്താദ് അവരുടെ കുറിച്ച്, തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ഉസ്താദിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഗാനം ആരംഭിക്കേണ്ട. അള്ളാഹു മക്കൾക്കൊക്കെ നാഫിയായി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തായാലും എല്ലാവരും ഒരു ദിവസം മരിക്കും. എവിടെ വെച്ചാണ് മരണം നടക്കുക? ഏത് സമയത്താണ് മരണം നടക്കുക? ആ മരണം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോ ചിലപ്പോ ഡോക്ടർ പറയും, കൂടി പോയാൽ 24 മണിക്കൂർ, അല്ലെങ്കിൽ 3 മാസം, അല്ലെങ്കിൽ 6 മാസം, അതൊക്കെ ഒരു വെറും ഒരു കാൽക്കുലേഷൻ മാത്രം. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അറിയൂ, 5 രഹസ്യങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അറിയൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 5 രഹസ്യങ്ങൾ എന്നീ പറയുമ്പോൾ, അതിനകത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അത് അള്ളാഹുവിനെ മാത്രമറിയുന്ന രഹസ്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന് പറയുന്നത് എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. എല്ലാവർക്കും
ആൾക്കാർക്കും മരണത്തിന് വല്ലാത്ത പേടിയാണ്, അധികം ആൾക്കാർക്കും മരണത്തിന് വല്ലാത്ത പേടിയാ. മരണത്തെ കുറിച്ച് പലതു പറയുന്നത്, മരണ വീട്ടിൽ കിടന്നു പോകുന്നത്, മയ്യത്തെ കാണാൻ പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലർക്കും വല്ലാത്ത പേടിയാ. എങ്കിലെന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് നിങ്ങൾ മരണത്തിന് ഭയക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മരണത്തിന് ഭയക്കുന്നത്? എന്തായാലും ഒരു ദിവസം നിർണയത് തേടി വരുമല്ലോ. ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് നീ കടന്നു പോയാൽ, നിനക്ക് അധികാരമുണ്ടെങ്കിലും, ആൾബലമുണ്ടെങ്കിലും, പവറുണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, അതാ മരണം എന്നെ തേടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്തിനാ സഹോദര മരണത്തെ ഭയപ്പെടുന്നത്? അതാ ഈമാനുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നു കൊണ്ട് ജീവിക്കുന്ന, പടച്ചറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യർ ഒരിക്കലും മരണത്തെ ഭയക്കാറില്ല. അവന് മരിക്കാൻ പേടിയില്ല, അവന് മരിക്കാൻ പേടിയില്ല. കാരണം മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ സ്വഹാബ, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്. ഖാല നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണത്തിന് ഒരു യഥാർത്ഥ മുഅ്മിന് ഭയക്കാറില്ല. ഒരു യഥാർത്ഥ വിശ്വാസി, അല്ലാഹുവിനെ വഴിപ്പെട്ടു കൊണ്ട് നടക്കുന്ന ഒരാള് മരണത്തിനെ പേടിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം വാങ്ങുമ്പോ ആരെങ്കിലും നിലവിളിക്കുമോ? ഒരു സമ്മാനം കിട്ടുമ്പോൾ സമ്മാനം കിട്ടാത്തതിന്റെ പേരിലായി എല്ലാവരും കരയുക. സമ്മാനം കിട്ടുന്ന സമയത്ത് കരഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു കൊടുത്തുവിടുന്ന സമ്മാനമാണ് മരണം. അല്ലാഹു സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണത്തെ വാങ്ങാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു സൗര മനുഷ്യന്റെ മയ്യത്ത് ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഖാബിദുൽ, അതാ അസ്റായിൽ, അവിടെ നിന്ന് മഹാനായ അസ്റായിൽ അലിഹിസ്സലാം റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഈ സദസ്സിലിരിക്കുന്ന ഓരോ സഹോദരങ്ങളെ ചിന്തിക്ക്, ഒരാളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്റെ വല്ല ആഗ്രഹവും സാധിക്കാനുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ എല്ലാവരോടും ചോദിക്കില്ല. ഒരു മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ എന്ന് തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാ, വല്ല ആഗ്രഹവുമുണ്ടോ? ആ മനുഷ്യ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പൊൻ അസ്റായിലെ, 40 കൊല്ലമായിട്ട് നീ വരുന്നതും കാത്ത് ഞാനിരിക്ക, എനിക്കൊരാഗ്രഹമില്ല. 40 വർഷക്കാലമായിട്ട് നീ എപ്പോഴാ വരുന്നേ, നീ എപ്പോഴാ വരണേന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കഫന്തുണിയും വാങ്ങിച്ചു വെച്ചിട്ട് ഒരുങ്ങിയിരിക്ക, എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാനാ പറഞ്ഞേ. അസ്റായിൽ അലൈഹിസ്സലാം അപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ പറ, അല്ലാഹ് പറഞ്ഞതല്ലേ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ എങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ഒന്ന് ഉളവ് എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ആ 2-ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോളാൻ ആ മനുഷ്യൻ അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 95 വയസ്സുള്ള വാപ്പാടെ റൂഹ് പിടിക്കാൻ പോയാലും വാപ്പ ഇപ്പോഴും പറയണത്, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 99 വയസ്സുള്ള 100 വയസ്സായ വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോയാലും 100 കൊല്ലം ജീവിച്ച വാപ്പായും പറയോ, ഞാൻ കാത്തിരിക്കാ പിടിച്ചോളാം, പറയൂല. അപ്പോഴും അവർക്ക് ജീവിക്കണമെന്നാണ് ആഗ്രഹം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, മരണത്തെ ഒരിക്കലും ഭയക്കരുത്. മയത്തിനെ, മരണത്തിനെ നീ എന്തിനാ ഭയക്കുന്നേ? ആ മരണം അല്ലാഹു നിനക്ക് കൊടുത്തു വിട്ടിരിക്കുന്ന സമ്മാനമാ മോനെ. മരിച്ചാലല്ലേടാ സ്വർഗത്തിൽ പോകാൻ പറ്റൂ.
മരിച്ചാലല്ലേ അള്ളാഹുവിനെ കാണാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, മരണമെന്ന് പറയുന്നത് അള്ളാഹു കൊടുത്തുവിടുന്ന ഒരു സമ്മാനമാണ്. ആ കൊടുത്തുവിട്ട സമ്മാനം, ആ കൊടുത്തുവിട്ട സമ്മാനം അള്ളാഹുവേ ഒരു സമ്മാനപ്പൊതി വാങ്ങുന്നത് പോലെ ആ മരണത്തെ ഏറ്റുവാങ്ങിയ മഹാനായ മിത്തബയിലെ ജബ്ബാർ ഉസ്താദിന്റെ മുഖം നീ മറന്നുപോയോ? അള്ളാഹുവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ, റോഡ് മുഴുവനും കിലോമീറ്ററുകളോളം ബ്ലോക്കായി നിന്നു. എല്ലാവരും പാതിരാത്രി മുതൽ വൈകുന്നേര സമയം മുതൽ കഷ്ടപ്പെട്ട് വരിവരിയായി നിന്നിട്ട് വീടിന്റെ അകത്ത് കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന ജബ്ബാർ ഉസ്താദിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് ആ മുഖത്തിട്ടിരിക്കുന്ന തുണിയെന്ന് ഉയർത്തിയപ്പോ മരിച്ചു കിടക്കുകയാണെന്ന് നിനക്ക് തോന്നിയോ? പൊന്നമോരു പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് മുഖം പ്രകാശിക്കുന്ന രീതിയിൽ പുഞ്ചിരിയുമായി ഉറങ്ങിക്കിടക്കുന്നത് പോലെ മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടന്നത് മറന്നുപോയോ? സഹോദരാ, അള്ളാഹു കൊടുത്തുവിടുന്ന സമ്മാനമാ, അതുകൊണ്ട് മരണം സമ്മാന പുതി പോലെ നിനക്ക് വാങ്ങാൻ കഴിയണം. എങ്ങനെ മരിക്കണമെന്നറിയുമോ? എങ്ങനെ മരിക്കണമെന്നറിയുമോ? അള്ളാ, നിനക്ക് ഞാനൊരു മരണം പറഞ്ഞു തരാ, നിനക്ക് ഞാനൊരു മരണം പറഞ്ഞു തരാ. ആരുടെ മരണം എന്നറിയുമോ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ആ മഹാനിന്റെ ചരിത്രമെന്നെടുത്ത് വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ. പൊന്നുമോനെ, വല്ലാത്ത അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ഈ വയലിന്റെ സദസ്സിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഇതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറയുകയാണ്, ഏറ്റവും വലിയ വിജയാരെന്നറിയുമോ? ഏറ്റവും വലിയ ഭാഗ്യമാണ് ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത് വഇന്നമാ توفون أجوركم يوم القيامة فمن زُحزِح عن النار وأدخل الجنة فقد فاز. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, ആരാണ് യഥാർത്ഥ വിജയി എന്നറിയുമോ? ആരാ വിജയിച്ചവനെന്നറിയുമോ? അള്ളാഹുവേ, ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഇസ്രായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ചാരച്ചവന് കാലിന്റെ വിരല മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വന്നപ്പോ അള്ളാഹുവെന്ന നാവ് കൊണ്ട് അള്ളാഹുവെന്ന നാവ് കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്നവനുണ്ടല്ലോ, അവനാണ് യഥാ മരിച്ചുകിടക്കുന്നവരുടെ മുഖത്ത് നോക്കിയാല്, മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത് നോക്കിയാല് അവന് നല്ല മരണമാണോ അള്ളാഹു കൊടുത്തതെന്ന് തിരിച്ചറിയാം. മുത്തിനബി തന്നെ ചില അടയാളങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നല്ല മരണം കിട്ടിയ മനുഷ്യന് ചില അടയാളങ്ങളുണ്ട്. ഇനി മുതൽ മയ്യത്ത് കാണാൻ പോകുന്ന സമയത്ത് നീ നോക്കിക്കോ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നല്ല മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? നെറ്റിത്തടം വിയർക്കലാണ്, നെറ്റിത്തടം വിയർക്കലാണ്, മൂക്കിന്റെ ദ്വാരം വികസിക്കലാ. പടച്ചവനെ, നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ തുള്ളികൾ കാണുക, അതാ നെറ്റിത്തടത്തിലെ വിയർപ്പിന്റെ തുള്ളികൾ കാണുക, മൂക്കിന്റെ ദ്വാരം വല്ലാതെ വികസിച്ചിരിക്കുകയാണ്. പടച്ചവനെ, മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, ചുണ്ടിലെ വല്ലാത്ത പുഞ്ചിരിയാ.
അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നല്ല മരണം വേണോ? നല്ല മരണം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ളവര് മരണം വേണോ? മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവേ എന്തൊരു മരണമാണല്ലോ, എന്തൊരു മരണമാണല്ലോ, അതുപോലെ ഒരു മരണം ഞങ്ങൾക്കും തരണേ അല്ലോ എന്ന് മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവനും മരിച്ചു കിടക്കുന്നതിന്റെ മുഖത്ത് നോക്കിയിട്ടോ അവരാഗ്രഹത്തോട് അവര് ദുആ ചെയ്തുകൊണ്ടിറങ്ങി പോകണോ? അതുപോലെ ഒരു നല്ല മരണം നിനക്ക് വേണോ? എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകൻ അഞ്ച് നന്മകൾ പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ റസൂൽ അഞ്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാ. ഈ അഞ്ച് നല്ല കാര്യം ചെയ്യുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, അഞ്ച് നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു അഞ്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ മരിച്ചു കിടക്കുന്ന സമയത്ത് മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ. അല്ലാഹു അങ്ങനെ ഒരു മരണം നൽകുമാറാകട്ടെ, അല്ലാഹു അങ്ങനെ ഒരു മരണം നൽകുമാറാകട്ടെ. ഉറക്ക അല്ലാഹുവേ പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുറക്ക പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗം കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുള്ള വഴി എന്താ? അതിനുള്ള അഞ്ച് നന്മകൾ എന്താ? അല്ലാഹു നമുക്ക് നല്ല മരണം തരാനെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അതാ മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനെ, അതാ ഭാര്യ നല്ലതുപോലെ കുളിപ്പിച്ചു, ഒന്നുപിടിപ്പിച്ചു, എന്നിട്ടതാ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അതാ പടച്ചവനെ കഫം തുണിയും എടുത്തു വെച്ചു. ഇങ്ങനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നടുത്തു നിൽക്കുകയാണ്. പടച്ചവനെ, ഭർത്താവ് പോകുകയാണ്, ഈ ലോകത്തോട് തന്റെ ഭർത്താവ് യാത്രയാകാ പോകുകയാണ്. അതുകൊണ്ട് ഭാര്യ വന്നടുത്തു നിൽക്കുമ്പോ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്റെ ഭാര്യയോട് പറയുന്ന പെണ്ണ്, ഈ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങു, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരികയാണ്, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരികയാണ്, വിരുന്നുകാരന്റെ വീട്ടിൽ വരുന്നു. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞ് വീടിന്റെ വെളിയിൽ ഇറങ്ങാറ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ, അല്ലാഹുവേ അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഭർത്താവ് പറഞ്ഞത് വിരുന്നുകാര് വരുന്നതെന്നാണ്, അല്ലാഹുവേ അതിഥികൾ കിടന്നു വരുന്നെന്നാണ്. അതാ ഭാര്യ വീടിന്റെ വെളിയിലിറങ്ങി, എന്നിട്ടതാ വീടിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ റൂമിന്റെ അകത്ത് സലാം അടക്കുന്നത് കേൾക്കുകയാ. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് സലാം അടക്കുകയാണ്. ആരോടോ സംസാരിക്കുന്നുണ്ട്, ആരോടോ സംസാരിക്കുന്നുണ്ട്. അതാ ഭാര്യ ഇങ്ങനെ നോക്കുകയാണ്, ആരോടാണ് പടച്ചവനെ സംസാരിക്കുന്നത്? ഒന്നും കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തിലൂടെ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇങ്ങനെ നോക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ മരണക്കിടക്കയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ, സലാം പറഞ്ഞു. അതാ വീട്ടിൽ
അതിന്റെ റൂമിനകത്ത് കിടന്ന് ആരോടോ സംസാരിക്കുകയാണ്. അതാ സംസാരിച്ച് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആനിലെ വിശുദ്ധമായ ഖുർആനിലായിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ആയത്തതാ മരണക്കിടക്കയിൽ കിടന്ന് പാരായണം ചെയ്യുകയാ, അവിടെ കിടന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗത്തിലായത്തോടുകയാണ്. പഠിച്ചവരെ പിന്നെ അനക്കമൊന്നും കേൾക്കുന്നില്ല, സംസാരം കേൾക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു തെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുകയാ, അവിടുന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാണ്. ഉടച്ചവനെ ഭാര്യയ്ക്ക് പോലും ഒരു തോരുകയാണ്. എന്തൊരു മരണമാതമ്പുരാറ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഖിയിട്ട് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആരിലായത്തിനോട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുകയാണ്. റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. അവസാനം ഉമറുബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു തആലയുടെ അനുയായികളുണ്ടല്ലോ, ആ റൂമിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത പരിമളമാ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കും വല്ലാതെ അനുഭവപ്പെടുകയാണ്. ജനാസ കുളിപ്പിക്കുന്നവരെ നോക്കുമ്പോൾ മയ്യത്തിനകത്ത് നിന്ന് വല്ലാത്ത പരിമളം അടിച്ചു വീശുകയാണ്. അതാ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ മയ്യത്ത് കഫം പൊടിയുമ്പോ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവെ പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുവെക്കുമ്പോ അതാ നമസ്കരിക്കാൻ വരുന്നവരും ഇടുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. വല്ലാത്ത പരിമളമാണ്, വല്ലാത്ത സുഗന്ധമാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും കൂടെ ഉമറുബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു മഹാനവറുകളുടെ മയ്യത്ത് കബറടക്കി, മഹാനവറുകളുടെ മയ്യത്ത് കബറടക്കി. എന്നിട്ട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് കടന്നു വരികയാ, ഉമറുബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു തആലാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ അബ്ദുല്ലസീസ് തങ്ങൾക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാനുള്ള കാരണമെന്താ? ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവ് പ്രത്യേകമായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഭാര്യയോട് അതാ ജനങ്ങളെ ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയാ, എന്റെ ഭർത്താവ് നിങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരുപാട് നമസ്കാരങ്ങളില്ല, ഒരുപാട് സദസ്സുകളില്ല, ഒരുപാട് ഖുർആനോടിയത്തില്ല. നിങ്ങളെ ചെയ്യുന്നത് പോലെ, നിങ്ങളെ ചെയ്യുന്നത് പോലെ കുറച്ച് സൽക്കർമ്മമല്ലാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതത്തിലൊന്നുമില്ല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ ഉമറുബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു തആല അർഹിന്റെ ഭാര്യ അവിടുന്ന് മരണപ്പെട്ടു പോയ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാറുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ആ മഹബൂബ് പറഞ്ഞത് എന്തെന്നറിയുമോ? വല്ലാഹി മാ റഅയ്തു അഹദ അഖ്വ ഫില്ലാ, ഭർത്താവിനല്ലാഹു നല്ല മരണം കൊടുത്തല്ലോ, ആ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, ആ ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ, വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ്, നിങ്ങളുടെ ഭർത്താവ് എന്ത് സൽക്കർമ്മമാണ് ജീവിതത്തിൽ ചെയ്തതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉമറുബിൻ അബ്ദുല്ലസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ,
എന്റെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അതുപോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മറ്റൊരു മനുഷ്യര് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദര, നല്ല മരണം വേണോ? നല്ല മരണം വേണോ? ഹസിയസില്ല അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ ആരാ പറയുന്നത്? മരണപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ ആരാണ് പറയുന്നത്? ഇതുപോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മറ്റൊരു മനുഷ്യനെ ഞാൻ